ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. അപ്പൊ ഇതന്നെ കാലത്ത് ജിമ്മിനൊക്കെ പോയി വന്നേനെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാറ് സർവീസിന് വെക്കാൻ വേണ്ടി പോവാണ്. മുമ്പെല്ലാം ആണെങ്കിൽ കാർ ഇടക്കിടക്കേ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ഓട്ടം കുറഞ്ഞു. പിന്നെ മാത്രമല്ല, പിന്നെ മിക്കവാറും ബൈക്കെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ട്രാഫിക്കും പിന്നെ അതുപോലെ തന്നെ പെട്രോളിന്റെ വിലയെല്ലാം എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. അതെല്ലാം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പിന്നെ കാർ എടുക്കൽ കുറവാണ്. അപ്പൊ ഏകദേശം ഒരു വർഷമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ സർവീസിന് കൊണ്ടുവയ്ക്കാന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. കാലത്ത് 9 മണിക്ക് പോകാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ സമയം 10:30 ആയി. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്, ഇപ്പൊ ലേറ്റ് ആവും. വേറെ ഒന്നല്ല, ഞാൻ ജിമ്മിന് പോയി വന്നതിന് ശേഷം വെള്ളം നനക്കാൻ ഇറങ്ങിയതാണ്. വെള്ളം നനക്കാൻ ഇറങ്ങി ഒരു അരമണിക്കൂറേ കറണ്ട് പോയി. അങ്ങനെ പോയി പോയി വന്ന് പോയി വരും ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് 10 മണിയായിരുന്ന വെള്ളം നന കഴിഞ്ഞത്. പിന്നെ അവിടെ പോവാനേ ഞാൻ പിന്നെ അവരെ വിളിച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, കൊണ്ടുവന്ന് ഉച്ച അമ്മയൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പം അല്ല ടൗണിലെത്തണമെങ്കിൽ ഉണ്ടല്ലോ നല്ല 1.5 പണിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് പാപ്പിശ്ശേരി മേൽപ്പാലം അടച്ചിട്ടിട്ടാ ഉള്ളത്. പിന്നെ അമ്മിനാന്ന് 20-ാം തീയതി അടച്ചത്, ഇനി അടുത്ത 20-നേ തുറക്കുള്ളൂ. ഒരു മാസത്തേക്ക് അടച്ചിട്ടില്ല. ഈ ഒരുപാട് അറ്റകുറ്റപ്പണിയെല്ലാം ഉള്ളതുകൊണ്ട് ഫുൾ ടാറിങ് ഒക്കെ ഇളക്കിയിട്ട് ചെയ്യണമെന്നാ പറഞ്ഞു. അതുകൊണ്ട് പണി മുഴുവൻ കിട്ടിയത് നമ്മളെ പോലത്തെ ആൾക്കാർക്കാണ്. നമുക്കിപ്പൊ ചുറ്റിയിട്ട് പോകണം, അതായത് കോലത്ത് വയല് ചുറ്റി കീച്ചേരി എത്തിയിട്ട് വേണം ടൗണിലേക്ക് പോകാൻ വേണ്ടി. മുമ്പ് അതേപോലെ തന്നെ ഈ മേൽപ്പാലത്തിന്റെ പണി നടക്കുമ്പോ ഇതേ ഒരു റൂട്ടിൽ തന്നെ നമ്മള് പോയത്. അന്നേരം നല്ലോണം സ്ട്രഗിൾ ചെയ്തതാണ്. കാരണം കുഞ്ഞു റോഡും ആണ്, പിന്നെ ഒരുപാട് വണ്ടികളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മിക്ക സമയം ബ്ലോക്കാണ്. പിന്നെ ഒന്നാമത് ഇപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റിവൽ ടൈമാണ്. നാളെ ഇപ്പൊ ക്രിസ്മസ് ആണ്. അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം, ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ അങ്ങനെ എല്ലാം ആകുമ്പോന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പിന്നെ തിരക്കുടിച്ച ടൈമാണ്. ശരിക്കും ഇവർക്ക് നെക്സ്റ്റ് മന്ത് കൂട്ടിയാ മതിയായിരുന്നു, ആരോടും അറിയാൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പൊ ചുറ്റിട്ട് അവിടെ എത്തുമ്പോക്ക് എന്തായാലും ഒരു സമയമാവും. കാരണം പിന്നെ വളവട്ടണം പാലത്തിലുള്ള തിരക്ക്, ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞ് എന്തായാലും നമ്മള് പിന്നെ അവിടെ എത്തുമ്പോ എനിക്ക് തോന്നുന്നു 11:00-11:30 ആവുമായിരിക്കും. ഇപ്പൊ നമ്മളിവിടുത്തെ ഹൈവേ ഉണ്ടല്ലോ, വീതി കൂട്ടുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ട് നല്ലോണം വീതി കൂട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളെ ഈ ഒരു ഹൈവേ ഈ ഒരു ഇതന്നെയാണ് സംഭവം വീതി വരുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് പിന്നെ മനസ്സിലായ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം പിന്നെ ഇവിടുന്ന് മാറിയില്ല. അതായത് പാപ്പിൻശ്ശേരി പഞ്ചായത്ത് ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന് ഈ റോഡ് മാറി, പുതിയ വരുന്ന റോഡ് മാറിയിട്ട് പോകുന്നതാണ്. അപ്പൊ പുതിയൊരു പാലമൊക്കെ വരുന്നുണ്ടെന്നാണ്. അപ്പൊ അത് നേരെ ഈ റോഡ് പോകുന്നത് എയർപോർട്ട് ഭാഗത്തേക്കല്ലാന്നെ പറഞ്ഞത്. ശരിക്കും അറിയില്ല എങ്ങോട്ടേക്കാന്നുള്ളത്, എന്തായാലും ഇവിടെയാണ്. അപ്പൊ അത്തേക്കാണ് ആ റോഡ് പോകുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ വരുന്നത് കേട്ടോ. ഏകദേശം ഒരു വർഷമായി, കഴിഞ്ഞ വർഷം ഞാൻ വന്നത് ഇവിടെ. നമ്മള് വണ്ടി ഇവിടെ വെച്ച് ഇനിയിപ്പം ഒന്ന് ടൗണിൽ പോകണം, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. നാളെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് ഒരു റൈഡൊക്കെ ഉണ്ട്. അപ്പൊ അതിന് പിന്നെ ഡ്രസ് കോഡ് ഉണ്ട്, റെഡും വൈറ്റും രണ്ട് കളർ എന്റെ കയ്യിലില്ല. ഞാനിപ്പോ പാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് ഇവിടുന്ന് ഒരു ഓട്ടം വെച്ചിട്ട് വേണം കല്യാൺ സിൽക്ക് പോകാൻ വേണ്ടി. അപ്പൊ കല്യാൺ സിൽക്കിലാണ് പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിരുന്നു കുറച്ച് നല്ല ടോപ്പ്സെല്ലാം കിട്ടിയത്. അപ്പൊ ഞാൻ വാങ്ങിച്ചത് കല്യാൺ സിൽക്ക്. കല്യാൺ സിൽക്ക് പോയിട്ട് നോക്കട്ടെ ടോപ്പ്സ് ഒക്കെ കിട്ടുന്നത്. അവിടെ തന്നെ ജീൻസൊക്കെ ആണെങ്കിൽ പിന്നെ നേരെ കറക്റ്റിനുമാണ് കയറുക. കാരണം ഇവിടെ കണ്ണൂർ കുറേ ജീൻസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത്തവാറും ഓൺലൈനിൽ എടുക്കലാണ്. അതാണ് സിൽക്കാണ് ഇതേപോലെ പെട്ടെന്ന് പറയുമ്പോൾ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അതുപോലെ തന്നെ കുറച്ച് റൈസൊക്കെയാണ് ഓർഡർ ചെയ്തത്.
കുറച്ച് റൈസ് കുറച്ച് റൈസ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് മറിയില്ല. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കനും റൈസും. റൈസ് കുറച്ച് കൂടുതലാണ്, പിന്നെ അതുപോലെ മയോണൈസ്, പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ട്, പിന്നെ ഇതാ കബാബ്. കബാബ് പെപ്പർ കബാബാണ്. റൈസ് ഇതാണ്ട് ഒരുപാട് ബാക്കിയായിപ്പോയി, റൈസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ചിക്കൻ മറ്റേത് കഴിക്കുമ്പോഴേക്ക് ഇത് കഴിക്കാൻ മതി. അവര് നല്ല ഒന്നൊന്നര രൂപ. ഇനിയിപ്പോൾ ഏതായാലും ഇത് പാർസലാക്കാം. നല്ല വിഷമില്ലാണ്ടാണ് ഓർഡർ ചെയ്തത്. നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ല. ഉത്സവം വന്നിട്ട് റെഡിയായിട്ടില്ല. പിന്നെ അതിന് കഴിയും, 2 മണിക്കൂർ കൂടെ കഴിയുന്ന പറയും. അപ്പം അത്രയും സമയം ഇങ്ങനെ എന്താ പറയുക, ബർത്ത്ഡേ ഇവിടെ വീട്ടിലായിപ്പോ, എനിക്ക് വേറെ ആവശ്യമൊന്നും ഇല്ല. അപ്പം ഞാൻ പിന്നെ കേൾക്കും പിന്നെ അല്ലെ നാളെ, അല്ലെങ്കിൽ നാളെ ഇപ്പം ക്രിസ്മസ് ആണ് ലീവ് ആയിരിക്കും. അപ്പം മണ്ടേ വന്നിട്ടും വണ്ടി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ അത്ര 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ആവാണ്ടൊന്നും വണ്ടി കിട്ടൂല. പിന്നെ ഒന്നാമത് ഞാൻ വെക്കാനും ലീക്കായില്ല. പിന്നെ കുറച്ച് കാര്യം നേരെ വീട്ടിലേക്ക് പോവാ. നാളെ വെക്കാനായിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞിട്ടല്ലോ വീട്ടിലെത്തുമ്പോഴേക്ക് ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈക്കിൾ റൈഡിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ കാനഡോർ സൈക്കിൾ ക്ലബിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 22-ന് തുടങ്ങിയതാണ്. അടുത്ത 25, അതായത് ജനുവരി 25 വരെയാണ് ഈ കോമ്പറ്റീഷൻ. അപ്പം പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ലിമിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. 1 മാസം നമുക്ക് എത്ര പിന്നെ റൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഓരോ ദിവസവും റൈഡ് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് സ്ട്രാവ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്രയാണോ റൈഡ് ചെയ്യുന്നത് അത് മുഴുവൻ ഇതിൽ റെക്കോർഡാവും. അഥവാ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോ പോസ് ചെയ്യണ്ട, ഓട്ടോ ആയിട്ട് പോസ് ചെയ്യും. അപ്പോൾ പിന്നീട് നമ്മൾ ആദ്യം പിന്നെ റൈഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പിന്നെ ഇതിൽ റെക്കോർഡാവും. അപ്പം ഏതായാലും ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗൈസ് അങ്ങനെ ഓടിച്ചു ഓടിച്ചിട്ടായിട്ട് പാർക്കിലെത്തി. പക്ഷെ പാർക്കിൻ്റെ ഉള്ളിലേക്കോ ഞാൻ കയറുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൈഡിനായിട്ട് വന്നുകൊണ്ട് പൈസ ഒന്നും കരുതിക്കുക. അതുകൊണ്ട് പിന്നെ ഏതായാലും അവിടെ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഗൈസ് അങ്ങനെ ചൂട്ടാട് ബീച്ചിൽ കറങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കുണ്ടല്ല, 1 കിലോമീറ്റർ ആയത് 32.5. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല സുഖമുണ്ട്, കുറച്ചും കൂടി റൈഡ് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചായിരുന്നു. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും പണിയാതെ രാത്രിയിൽ ഫുഡെല്ലാം ഉണ്ടാക്കണം, അപ്പോൾ അതൊന്നും നടക്കില്ല. ഞാൻ തിരിച്ചെത്തി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തൽ ബെല്ലൈക്കണും കൂടുന്നതിനെ അവളെയ്യാ. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.